രാജ്യത്ത് കോവിഡ് ബാധ ഏറ്റവും തീവ്രം കേരളത്തിലെന്ന ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ പഠനം വന്നിരിക്കുന്നു. കേരളത്തിലെ കോവിഡ് വർധന തോത് ദേശീയ ശരാശരിയുടെ ഇരട്ടിയിലേറെയാണെന്നാണ് IMA വ്യക്തമാക്കുന്നത്. കേരളത്തിൽ 7 ദിവസത്തെ മൂവിംഗ് ഗ്രോത്ത് റേറ്റ് 28 ആണ്. ദേശീയ തലത്തിൽ 11 മാത്രമേയുള്ളൂ. 30 ദിവസത്തെ മൂവിംഗ് ഗ്രോത്ത് റേറ്റ് രാജ്യത്ത് 45 ആണെങ്കിൽ കേരളത്തിൽ 98. കേരളം ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ. IMA പഠന റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത് കേരളത്തിൽ താരതമ്യേന ടെസ്റ്റുകൾ കുറവാണെന്നാണ്. ഡൽഹിയിലും പുതുച്ചേരിയിലും കോവിഡ് ബാധിതർ വർദ്ധിച്ചപ്പോൾ പരിശോധന ഇരട്ടിയോളം കൂട്ടിയിരുന്നു. ഡൽഹിയിൽ ഓരോ 10 ലക്ഷം പേരിലും 1,53,565 പരിശോധന നടത്തിയിരുന്നു. പുതുച്ചേരിയിൽ 1,21,370 പരിശോധനയും നടത്തി. എന്നാൽ കേരളത്തിൽ 76,109 പരിശോധന മാത്രമാണ് നടത്തുന്നത്. കൂടാതെ കണ്ണൂരിൽ മാത്രമുള്ള ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 12.6%. കോവിഡ് വ്യാപനം അതിവേഗം എന്നതിന് തെളിവ് തന്നെയാണ് ഈ കണക്ക്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ തീവ്ര പരിചരണ സംവിധാനങ്ങൾ വളരെ കുറവാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ തിരുവനന്തപുരത്തെ മരണനിരക്കിൽ 140% വർധനവുണ്ടായി. ഒരു മാസത്തിനിടെ കോവിഡ് ചികിത്സയിലുള്ളവരുടെ വർധനവ് 130%. തിരിച്ചറിയുന്ന കോവിഡ് ബാധിതരുടെ 36 ഇരട്ടി വരെ തിരിച്ചറിയാത്ത കോവിഡ് ബാധിതരും ഉണ്ടാകുമെന്ന് വിദഗ്ധർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നു. ICMR ദേശീയ തലത്തിൽ നടത്തിയ 2-ാമത്തെ സീറോളജിക്കൽ സർവേയിലാണ് ഈ കണ്ടെത്തലുകൾ വന്നിരുന്നത്. എന്നാൽ ICMR സർവേയിൽ പരിശോധിച്ചവരിൽ 6.6% പേർക്കാണ് കോവിഡ് ബാധ കണ്ടെത്തിയത്. ആ കണക്ക് പ്രകാരം കേരളത്തിൽ ആകെ 21.78 ലക്ഷം പേർക്ക് കോവിഡ് ബാധിച്ചിരിക്കാം. കേരളത്തിൽ പരിശോധന നടത്തിയ ഓഗസ്റ്റ് 24 ആകെ കോവിഡ് ബാധിതർ 59,640 ആയിരുന്നു. ഇപ്പോൾ 2 ലക്ഷത്തോളം കോവിഡ് ബാധിതരുള്ള കേരളത്തിൽ അതിന്റെ 36 മടങ്ങുന്ന കണക്കിൽ 72 ലക്ഷത്തോളം തിരിച്ചറിയപ്പെടാത്ത കോവിഡ് ബാധിതരുണ്ട്. ഈ കണക്ക് പ്രകാരം ഈ മാസം പകുതിയോടെ കേരളത്തിൽ തിരിച്ചറിയുന്ന കോവിഡ് ബാധിതർ എണ്ണം 3.5 ലക്ഷം വരെ എത്താമെന്നുമാണ് കണക്കിൽ വ്യക്തമാക്കിയിരുന്നത്. നിലവിൽ സംസ്ഥാനത്ത് 67,071 രോഗികളാണ് വിവിധ ജില്ലകളിലായി ചികിത്സയിൽ കഴിയുന്നത്. ബുധനാഴ്ച മാത്രം 8,830 പേർക്കാണ് കേരളത്തിൽ കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിക്കുന്നത്. എറണാകുളം 1,056, തിരുവനന്തപുരം 986, മലപ്പുറം 977, കോഴിക്കോട് 942, കൊല്ലം 812, തൃശൂർ 808, ആലപ്പുഴ 679, പാലക്കാട് 631, കണ്ണൂർ 519, കോട്ടയം 442, കാസർഗോഡ് 321, പത്തനംതിട്ട 286, വയനാട് 214, ഇടുക്കി 154 എന്നിങ്ങനെയാണ് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. 23 മരണങ്ങളാണ് ബുധനാഴ്ച മാത്രം കോവിഡ് 19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ കേരളത്തിൽ കോവിഡ് ബാധിച്ചുള്ള ആകെ മരണം 742 ഉയർന്നിരിക്കുകയാണ്. ബുധനാഴ്ച രോഗം സ്ഥിരീകരിച്ചവരിൽ 58 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 164 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 7,695 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 784 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തവുമല്ല. 123 ആരോഗ്യ പ്രവർത്തകർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. കണ്ണൂർ 33, തിരുവനന്തപുരം 32, കാസർഗോഡ് 13, കോട്ടയം 11, എറണാകുളം 6, പത്തനംതിട്ട, വയനാട് 5 വീതം, കൊല്ലം, തൃശൂർ 4 വീതം, ആലപ്പുഴ, പാലക്കാട് 3 വീതം, മലപ്പുറം, കോഴിക്കോട് 2 വീതം ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. എറണാകുളം ജില്ലയിലെ 6 INHS ജീവനക്കാർക്കും രോഗം ബാധിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 240,884 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 211,294 പേർ വീടുകളിലും 29,590 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 3,468 പേരെയാണ് ബുധനാഴ്ച മാത്രം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കേരളത്തിന്റെ സ്ഥിതി അതീവ ഗുരുതരമെന്നൊരു സാഹചര്യത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. എവിടെയും കോവിഡ് എന്ന ഭീകരൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന ബോധ്യത്തോടെ മാത്രം പുറത്തിറങ്ങുക. സാമൂഹിക അകലവും മാസ്കും സാനിറ്റൈസറും ഒക്കെ കൃത്യമായി തന്നെ ഉപയോഗിക്കുക. അത്യാവശ്യങ്ങൾക്ക് മാത്രം വെളിയിലിറങ്ങുക. അനാവശ്യ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. അങ്ങനെ നമ്മൾ ഓരോരുത്തരും സ്വയം പ്രതിരോധം തീർക്കുക എന്ന ഒരേ ഒരു മാർഗമേ ഇനി നമ്മൾ ഓരോരുത്തർക്കും മുന്നിലുള്ളൂ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.